യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഇന്നത്തോടെ എല്ലാം അവസാനിപ്പിക്കാം. അതെ ഭാവന, ഇനി ഞാനും ചില തീരുമാനങ്ങൾ എടുക്കാൻ പോവാ. എന്നാലേ മറ്റുള്ളവരുടെ മുന്നിൽ എന്റെ ഭർത്താവ് ചോദ്യം ചെയ്യപ്പെടൂ. അല്ലാതെ വീട്ടിൽ സഹിക്കാനും ക്ഷമിക്കാനും എനിക്ക് പറ്റത്തില്ല. മായട്ടതി അമ്മേ, ഇതെന്താ ഇവിടെ നടന്നതെന്ന് അറിയില്ലല്ലോ. സേതോട്ടന് സ്വബോധം വരാതെ ഒന്നും ചോദിക്കാനും പറ്റില്ലല്ലോ. ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ, ഇവന് സ്വബോധമൊക്കെ ഉണ്ട്. നമ്മൾ പറയുന്ന എല്ലാം ഇവൻ കേൾക്കുന്നുണ്ട്. അമ്മേ, രമേശേട്ടൻ പറയുന്നതിന് കാര്യമുണ്ടമ്മേ. എന്താ ഇങ്ങനെ സംഭവിച്ചെന്ന് അറിഞ്ഞിട്ട് പോരെ വിചാരണ. ഞാനൊന്നും പറഞ്ഞ ശരിയാവില്ല, അതാ ഞാൻ മിണ്ടാത്തത്. ഒരാൾക്കൊരു തെറ്റ് പറ്റിയ അതെന്താണെന്ന് വേണം ആദ്യം മനസ്സിലാക്കാൻ. അല്ലാതെ കുറ്റപ്പെടുത്തല്ല വേണ്ടത്. അതെ, നീ ഇവനെ ന്യായീകരിക്കാൻ വരണ്ട. നീയാ ഇവനെ ഇവിടെ വരെ എത്തിച്ചത്. ഇനിയെങ്കിലും കുടുംബവും ബന്ധങ്ങളും വലിച്ചെറിഞ്ഞു പോയി രക്ഷപ്പെടാൻ നോക്ക്, എന്നാലേ ഇവനൊക്കെ പഠിക്കത്തുള്ളൂ. ഞാനിത് വെറുതെ പറഞ്ഞല്ല. നീ സ്നേഹിക്കുന്നവരെല്ലാം വെറും പൊള്ളയാണെന്നുള്ളത് ഇനിയെങ്കിലും നീ ഒന്ന് മനസ്സിലാക്ക്. എന്നിട്ട് നിന്നെ സ്നേഹിക്കുന്നവരെ നീ ഒന്ന് തിരിച്ചറിയ. എന്നാലേ നിനക്ക് ഇനി ഒരു നല്ല ജീവിതം ഉണ്ടാവും. അമ്മ എന്താ പറഞ്ഞു വരുന്നേ? സൂര്യയുടെ കാര്യം തന്നെയാ. ഞാൻ നോക്കിയിട്ട് സൂര്യ മാത്രമേ നിന്നെ ശരിക്കും മനസ്സിലാക്കുന്നുള്ളൂ. നിന്റെ ഈ വാശിയും പിടിവാശിയും എല്ലാം കളഞ്ഞിച്ച് നീ ആ സൂര്യ കുഞ്ഞിനെ ഒന്ന് മനസ്സിലാക്കാൻ നോക്ക്. എടി, കഴുത ഭാരം ചുമക്കുന്ന പോലെ ചുമന്ന് ചുമന്ന് ഇത്രയും കാലം നീ ഞങ്ങളെല്ലാം നോക്കിയില്ലേ? ഇനിയെങ്കിലും മതിയാക്ക്. ഓ, അവന്റെയൊക്കെ വിധി എങ്ങനെയാന്ന് വെച്ചാ അതുപോലെ വന്ന് തൊലക്കട്ടെ. കുടുംബത്തിന് വേണ്ടി ചത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാ. അതുകൊണ്ട് ഇനി ആലോചിക്കാനും പിടിക്കാനും ഒന്നും നിൽക്കരുത്. പോയി നിന്റെ കാര്യം നോക്കി പോകാൻ നോക്ക്. പിന്നെ ബാനു, അവക്ക് ഡോക്ടർ ആകാൻ വിധി ഉണ്ടെങ്കിൽ അത് നടക്കും. അല്ലെങ്കിൽ അവൾ മറ്റേതെങ്കിലും ജോലിക്ക് പോട്ടെ, നീ സഹായിച്ചിടത്തോളം മതി. അമ്മക്ക് എന്താ അമ്മ സമനില തെറ്റിയോ? എന്തൊക്കെയാ വിളിച്ചു പറയുന്നെന്ന് വല്ല ചിന്തയുണ്ടോ? അതെടി, ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്നെ സമനില തെറ്റും, അതിന് ഒരു സംശയം വേണ്ട. അമ്മയും മായച്ചയും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുക, കൊടി നിർത്തിയ സേതുവേട്ടൻ അന്നൊരു ദിവസം വീണ്ടും കുടിച്ചിട്ട് വന്നത് മറന്നിട്ടില്ലല്ലോ. അന്ന് വല്യച്ചൻ കുടിക്കുന്ന കണ്ടിട്ടാണ് മദ്യപിച്ചതെന്നും വല്യച്ചൻ സേതുവേട്ടനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് കുടിപ്പിച്ചതാണെന്നും നമ്മൾ അറിഞ്ഞത് മറന്നിട്ടില്ലല്ലോ. ഒടുവിൽ എന്താ നടന്നതെന്നും ഞാൻ ആരോടും പറയണ്ടല്ലോ. അതുപോലെ ഇപ്പോഴും എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് അറിയണമെങ്കിൽ സേതുവേട്ടന് സ്വബോധം വരണം. അതുവരെ ആരും മറ്റു തീരുമാനങ്ങളൊന്നും എടുക്കണ്ട. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അണൻ എന്തോ കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്.